ഹലോ ഗൈസ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ മിസ് സഞ്ചാരിയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം സ്ലാമലേയ്ക്കും ഞാൻ ഇന്ന് ഈ വീഡിയോ വന്നിരിക്കുന്നത് റമലാ മാസത്തിൽ എന്തെല്ലാം പുണ്യങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ദിഖർ എന്തെല്ലാം ഓ ചെയ്യാം ദിക്കർ വർദ്ധിപ്പിക്കാം ഖുർആൻ പാരായണം ചെയ്യാം അതിനെപ്പറ്റി ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി റമലാൻ നാല് കാര്യങ്ങളാണ് നമ്മൾ വർദ്ധിപ്പിക്കാനുള്ളത് അതിൽ രണ്ട് കാര്യം നമ്മൾ പൊരുത്തത്തിന് വേണ്ടി സമ്പാദിക്കാനും രണ്ട് കാര്യങ്ങൾ ഒരു ഒരുച്ച് കൂടാൻ പറ്റാത്തതുമായ കാര്യങ്ങളെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ഒന്ന് ഷഹാദത്ത് കലിമ രണ്ട് പാപ് ഭോജനത്തിന് വേണ്ടിയിട്ടുള്ള ദുവ മൂന്ന് സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നാല് നരകത്തിനെ തൊട്ട് കാവൽ തേടുക ഈ നാല് കാര്യങ്ങൾ അടങ്ങുന്നൊരു ദിക്കറുണ്ട് അത് എല്ലാവരും ഈ റമണാ മാസത്തിൽ നന്നായിട്ട് എന്താ ധിക്കറുകൾ നന്നായിട്ട് അധികരിപ്പിക്കുക ആ ദിക്കറ് അഷദ് അള്ളാ ഇലാഹഇഇഇ ഇല്ലാ സ്തഫ്രാ സ്ഥലിക്കൽ ജന്നത വഴിപ്പിക്കമനാർ എന്നാണ് ആ ഒരു ദു ദിക്കറ് അപ്പോൾ അതിൻ്റെ നിങ്ങളെല്ലാവരും ഒരുപാട് പ്രാവശ്യം ചൊല്ല അതിനർത്ഥം അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹുവെ എൻ്റെ പാപങ്ങൾ പുറത്തു തരയണമേ അള്ളാഹുവേ നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു നരകത്തെ തൊട്ട് കാവൽ തേടുകയും ചെയ്യുന്നു ഇതാണ് അതിനർത്ഥം ഈ ഒരു ദിക്കറ് നമ്മുടെ ഈ രമണാ മാസത്തിലെ മൂന്ന് റമണാ മാസം കഴിയുന്നത് കഴിയുന്നതുവരെയും ഇത് നന്നായിട്ട് ദിക്കറ് നന്നായിട്ട് നിങ്ങൾ ഒരുപാട് ചൊല്ലുക ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ രമണാ മാസത്തിലെ മുപ്പത് ദിവസം പത്ത് 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 അങ്ങനെ മൂന്ന് പത്തായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ പത്ത് എന്ന് പറഞ്ഞാൽ റഹ്മത്തിൻ്റെ അതായത് കരുണത്തിൻ്റെ പത്തെന്നാണ് പറയുന്നത് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ മൗഫറത്തിൻ്റെ പാപമോചനത്തിൻ്റെ പത്ത് എന്നാണ് പറയുന്നത് മൂന്നാമത്തെ പത്ത് എന്ന് പറഞ്ഞാൽ നരകമോചനത്തിൻ്റെ പത്ത് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ മൂന്ന് പത്തിലും ഓരോ പത്തിലായിട്ടും നമ്മുടെ ഈ ഒരു ദിക്കറ് അധികരിപ്പിക്കുക അഷദ് അല്ലാഹില്ല അസ്തഅറുല്ല അസ്ത അസ് അലിഖുൽ ജന്നത്ത വാഴുദിക്കമൻ എന്നുള്ള ദിക്ക് നന്നായിട്ട് ഓരോ നമ്മൾ നിസ്കാരത്തിൻ്റെ ഇടയിലും ഓരോ മുപ്പതിലും ഓരോ നിസ്കാരത്തിൻ്റെ ഇടയിലും നമ്മൾ നമ്മളെന്ത് ചെയ്യീ ദിക്കറിങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക ഇനി നമുക്ക് റമലാലിലെ ആദ്യത്തെ പത്തില് ഇപ്പോൾ ഒരു ദിക്കറ് അത് നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ദുവാ കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ദുവാ ചെയ്യുക അത് നമ്മളിത് ഇങ്ങനെയാണ് നമ്മളത് പറയുക അള്ളാഹു അറംനീയ അറഹമുറാഹിമീൻ കരുണാനദിയ അള്ളാഹുവേ എന്നോട് നീ കരുണ കാണിക്കണമേ എന്നാണ് അതിനർത്ഥം ഇനി അത് രണ്ടാമത്തെ പത്തിലെ പ്രാർത്ഥന അത് നൌഫുറത്തിൻ്റെ പത്തിലെ പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ അള്ളാഹു മുഫലൈ ദുനൂബി ആ റബ്ബൽ ആലമീൻ സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ പുറത്തു തരയണമേ എന്നാണ് അതിനർത്ഥം അടുത്ത് റമദാനിലെ മൂന്നാമത്തെ അതായത് നരകമോചനത്തിൻ്റെ പത്തിലെ ദു അതെന്താന്ന് വെച്ചാൽ അള്ളാഹു മാതീ മിനന്നാർഹുൽ ജന്നത്തെ ആലമീൻ എന്നാണ് സർവ്വലോക രക്ഷിതാവേ എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അതിൻ്റെ കൂടെ ഒന്നും കൂടെയുണ്ട് അള്ളാഹു മുന്നക്കഅഫുഅൻ തൊഹിബുൽ അഫാഫ് അീ എന്നൊരു ദുവാനും കൂടെ അതിനർത്ഥം അള്ളാഹുയെ ഞാൻ അങ്ങയോട് പൊറുക്കലിനെ തേടുന്നു അതിനാൽ എന്നോട് ക്ഷമിക്കണമേ എന്നാണ് അതിനർത്ഥം അപ്പം ഒരു ദു ഒരു ദിക്കറുകൾ നന്നായിട്ട് അതികരിപ്പിക്കുക നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ദിക്കറ് അത് അശ്വത് അല്ലാഹ്ല അസ്താഫറുള്ള അസ്ലു ജന്നത്ത വഴതു തന്നെ അറുന്ന ദിക്കറ് നന്നായിട്ട് നമ്മളെന്ത് ചെയ്യുക മുപ്പത് ദിവസം നമ്മൾ നന്നായിട്ട് അവകരിപ്പിക്കുക അതിനുശേഷം ആദ്യത്തെ പത്തിൽ പറഞ്ഞത് അത് ഈ നമ്മളെ ഈ ഒരു മുപ്പത് ദിവസം ദിക്കറ് ചൊല്ലണം അതിൻ്റെ കഴി കൂടെ തന്നെ നമ്മളെന്ത് ചെയ്യുക ആ ഒരു ആദ്യത്തെ പത്തിൽ അത് ചൊല്ലുക അത് കഴിഞ്ഞ രണ്ടാമത്തെ പത്തിൽ പറഞ്ഞത് ആദ്യം ചൊല്ലുക മൂന്നാമത്തെ പത്തിൽ പറഞ്ഞതും ചൊല്ലുക പഠിച്ച കാരണമായ പഠിച്ച നമ്മളോടെല്ലാം നമ്മുടെ തെറ്റുകുറ്റങ്ങളും പാവങ്ങളെല്ലാം പുറത്ത് മാപ്പാക്കി തരട്ടെ നമ്മുടെ ഈ ഒരു പുണ്യ റമള മാസത്തിൽ നമ്മൾ ഇതുവരെയും ചെയ്ത എല്ലാ പാവങ്ങളും പുറത്ത് മാപ്പാക്കിത്തരണം പഠിച്ചനോട് ദ്വാ ചെയ്യാം ഇൻഷാല്ല അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്നു ചെയ്യുക ഇതെല്ലാം നമ്മുടെ എല്ലാം നല്ലതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ധ ചെയ്യുക ഓക്കെ ദാനധർമ്മങ്ങൾ ചെയ്യുക സക്കാത്ത് കൊടുക്കുക എല്ലാം ചെയ്യുക സൽക്കർമ്മങ്ങൾ ചെയ്യുക നിങ്ങൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പുണ്യങ്ങൾ അധികരിപ്പിക്കുക കുർആാൻ പാരായണം ചെയ്തെല്ലാം ചെയ്യുക പഠിച്ചൊന്ന് നമ്മളോട് പുറക്കട്ടെ ഇൻഷാല്ല അപ്പോൾ അടുത്ത വീഡിയോമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും സ്ലാമലൈക്കും